ആക്ഷൻസ് ഒക്കെ വേറെ ലെവലായിരുന്നു. പടം മൊത്തത്തില് മൊത്തത്തില് സെക്കൻഡ് വാൻ സെക്കൻഡ് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഫുള്ള് നല്ല കാണാനുള്ളവർക്കല്ലേ, എൻ ഡി ആർ ഫാൻസിന് എല്ലാത്തിനും നല്ല ട്രീറ്റ് ആയിരിക്കും. ലാസ്റ്റ് 20 മിനിറ്റ്സ് അടിപൊളിയായിരുന്നു. എന്തൊക്കെ മിസ്സിംഗ് ആയതുകൊണ്ട് അത് നെക്സ്റ്റ് പാർട്ടിന് വേണ്ടി വെച്ചിരിക്കും. അത് പൊളിയായിരുന്നു. സൂപ്പർമാൻ ബ്ലൂയിങ് ഡയറക്ടർ കാ വിജുവൽ ഹീറോ ഡയറക്ടർ അച്ഛാ എത്തോ മൂവി അവർ ഏയ് ഖുസ്കാബാദ് മച്ചു ഇടി എങ്ങരി ഇടി ഇടി ഹാ സ്റ്റാൻഡ് 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 ഫൈറ്റ് 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 സൂപ്പർ അണ്ടർ വാട്ടർ ഫൈറ്റ് നോട്ട് അപ്പർ ലോവർ അണ്ടർ വാട്ടർ. ജൂനിയറിന്റെ എൻ ഡി ആറിന്റെ പടം ഞാൻ കാണാറുണ്ട്. നമുക്കറിയാം ജനതാ ഗാരേജ് പോലുള്ള സൂപ്പർ സിനിമകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി അടുത്ത ഷോ മലയാളമാണ്. അപ്പൊ ആ മലയാളത്തിൽ നമ്മളെ പ്രേക്ഷകർ കണ്ടിട്ട് അവരഭിപ്രായം പറയട്ടെ. കാരണം ഇത് പടം മോശമാണെന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. എനിക്കിഷ്ടപ്പെട്ടു. ബി ജി എം ആണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ബി ജി എം. അനിരുദ്ധിന്റെ ബി ജി എം കെട്ടിലാണ്, ഒരു രക്ഷയില്ലാത്ത ബി ജി എം ആണ്. അതുപോലെ തന്നെ പെർഫോമൻസും കൊള്ളാം. ഇതിനകത്ത് നമുക്ക് മലയാളികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലേക്കുള്ള സാധനങ്ങൾ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കൊരു സംശയം പറയേണ്ടി വരും. മലയാളം നല്ല പടമായിരുന്നു, നല്ല പടമായിരുന്നു. ഒരു എൻ ടി ആർ ഷോ ബി ജി ഒക്കെ നല്ല ഇഷ്ടം. ആ സീക്വൻസ് ആണ്, കാരണം അതിന് മേക്കിംഗ് നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടിന് വെയിറ്റ് ചെയ്യുന്ന എലമെന്റ് ഉണ്ട്, പക്ഷേ ആ എലമെന്റ് അങ്ങ് അവർ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം ആ സീക്വൻസ് സെറ്റ് ചെയ്തില്ല. ബാക്കി പടം പകുതി നിർത്തിയ പോലെ കുറച്ച് ഭാഗമുള്ളൂ സെക്കൻഡ് പാർട്ടിലായിരിക്കും അവർക്ക്. తెలుగు ఆల్సో చాలా బాగుంది. క్లైమాక్స్ ఖచ్చితంగా చూడాలి. సూపర్ సూపర్ మ్యాన్ ఆఫ్ మాసర్స్ ఎన్టీఆర్. ആഹാ.